بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الله വിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി അല്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുല്ലഹു ശരീകും ഫിൽ മുൽക് വലം യകുല്ലഹു വലിയ്യു മിനൽ ദുല്ല വകബ്ബിർഹു തക്ബീറാ وأشهد أن لا إله إلا الله وحده لا شريك له وتعالى أما يقول الظالمون والجاحدون علوا كبيرا وأشهد أن محمدا عبده ورسوله أرسله إلى الناس كافة بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل وسلم وبارك على حبيبنا قرة عيننا محمد بن عبد الله وعلى آله وأصحابه وعلى ذريته ومن والاه ومن تبعه إلى يوم الدين وما توفيقي ولا اعتصامي وتوكلي إلا على الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه وجعلنا ممن يستمعون القول فيتبعون أحسنه وادخلنا برحمتك في عبادك الصالحين ആദരണീയനായ അധ്യക്ഷൻ സൈനുക, ബഹുമാന്യനായ ഇദ്രീ സലാഹി, അജ്മൽ മദനി, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹം നിറഞ്ഞ ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സന്തോഷപ്രദമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ സന്തോഷം കേരളത്തിൽ അലയടിച്ച് ഒരുമിച്ച് കൂടിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. കേവലമായ രണ്ടാഴ്ചകൾ കൊണ്ട് നമ്മളൊക്കെ കോഴിക്കോട് കടപ്പുറത്ത് സംഗമിക്കുന്നു നമ്മളൊന്നാകുവാൻ വേണ്ടി എന്ന അറിയിപ്പുകൾ വന്നപ്പോൾ, ഒരു ചൊവ്വാഴ്ച ദിവസം പ്രവൃത്തി ദിവസം കുട്ടികൾക്ക് പരീക്ഷ നടക്കുന്ന സന്ദർഭത്തിൽ കോഴിക്കോട് കടപ്പുറത്തെ മുവഹിദീങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞത് നമ്മൾ കണ്ടു. അവിടെ പങ്കിട്ട സന്തോഷവും നമ്മൾ അനുഭവിക്കുകയും അതിലൂടെ ആനന്ദിക്കുകയും ചെയ്തു. അൽഹംദുലില്ല, കിഴക്കൻ പ്രവിശ്യയിൽ ദമാമും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള മുവഹിദുകൾ ഒരുമിച്ച് കൂടിയ ഒരു സംഗമമാണിത്. അല്ലാഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും പടച്ചതമ്പുരാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് കൂടിയത് ഏതെങ്കിലും ഒരു ഭൗതികമായ വിഷയത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടല്ല. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഒരുമിച്ചിട്ടുള്ളത്. നമുക്കിതുകൊണ്ട് ഭൗതികമായ പ്രത്യേകിച്ച് ലാഭമോ നേട്ടമോ ഒന്നും ഉണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. മറിച്ച്, പടച്ചതമ്പുരാൻ്റെ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വേണ്ടി ഒന്നിച്ച് മുന്നോട്ടു പോവുക എന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായും, ആ ഒരുമിക്കൽ സന്തോഷപ്രദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയതാണ്. സഹോദരങ്ങളെ, ഈ സംഘം നശിച്ചു പോകാൻ പാടില്ല. ഈ സംഘം ഇല്ലാതെയായിക്കൂടാ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രസിദ്ധമായ ബദർ രണ്ടാങ്കടത്തിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ്
പടച്ചതമ്പുരാന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, മുവഹിദുകളായ നമുക്ക് എല്ലാവർക്കും അതറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നാഥ പടച്ചവനെ, ഈ ചെറു സൈന്യം എങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ നാഥ നിന്നെ ആരാധിക്കുവാൻ ആളുണ്ടാകില്ല. ആ യുദ്ധത്തിലെങ്ങാനും മുസ്ലിം സൈന്യം പരാജയപ്പെടുകയും ശത്രുക്കൾ വിജയിക്കുകയും ചെയ്താൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരാള്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകില്ല. സഹോദരങ്ങളെ, യുദ്ധം നടക്കുമ്പോൾ പടച്ചവരിൽ വിശ്വാസമുള്ള രണ്ടാളുകൾ തമ്മിലാണ് യുദ്ധം. ഒരു വിഭാഗം അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന വിഭാഗം, മറുവിഭാഗം അല്ലാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾ തന്നെയായിരുന്നു. അവരും ബദറിലേക്ക് പുറപ്പെട്ട സമയത്ത് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടുകയാണ്, രണ്ട് സംഘമുണ്ട് ഇവിടെ, അതിലാരാണോ നിന്റെ അടുക്കൽ സ്ഥാനമുള്ളത്, അവരെ നീ വിജയിപ്പിക്കണം അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശത്രുക്കളും ഇറങ്ങിയത് ബദറിലേക്ക്. സഹോദരങ്ങളെ, പടച്ചതമ്പുരാൻ പ്രാർത്ഥന സ്വീകരിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകനെയും വിശ്വാസികളെയും സഹായിച്ചു, വിജയിച്ചു. അതേ, ആ സംഘം നശിച്ചുകൂടാ. നമ്മൾ കേരള സംസ്ഥാനത്ത് തൗഹീദി പ്രസ്ഥാനം ഇല്ലാതെയാകുന്നൊരവസ്ഥ, ചിന്ന ഭിന്നമായി പോകുന്ന അവസ്ഥ, നമ്മൾ ക്ഷയിച്ചു പോകുന്ന അവസ്ഥ സംജാതമായാൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയാൻ വേറെ ഒരാളുണ്ടാകില്ല. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് ഒരാളുണ്ടാവും, പക്ഷെ അവനെ മാത്രം, ഇയ്യാക്കന അബുദു വ ഇയ്യാക്കന സ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ നമ്മളല്ലാതെ വേറെ ആരാളുള്ളത്? നമ്മൾ ക്ഷയിച്ചാൽ, നമ്മൾ തളർന്നാൽ, നമ്മൾ തകർന്നാൽ, നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചു. അതിൻ്റെ ശേഷമാണ് നമ്മുടെ നാട്ടിൽ മുടി വന്നത്, അതിൻ്റെ ശേഷമാണ് നമ്മുടെ നാട്ടിൽ പൊടി വന്നത്, അതിൻ്റെ ശേഷമാണ് നമ്മുടെ നാട്ടിൽ പിഞ്ഞാണം വന്നത്, ഇപ്പോഴതാ പെട്ടിയും കൂടി വന്നിരിക്കുന്നു സമ്പാദ്യത്തിന് വേണ്ടി. സഹോദരങ്ങളെ, നമ്മൾ 2002 ഒന്നിച്ചു നിന്നതുപോലെ നമ്മളങ്ങനെ ശക്തമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ സംസ്ഥാനത്ത് മുടിയുണ്ടാകില്ല, പൊടിയുണ്ടാകില്ല, ചട്ടിയും ഉണ്ടാകില്ല, പെട്ടിയും ഉണ്ടാകില്ല. പക്ഷേ നമ്മളുടെ തളർച്ചയിൽ, നമ്മുടെ വിള്ളലുകളിൽ ഗ്യാപ്പ് വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ പലരും പൊന്തി വന്നു. ഇവിടെയും പല ആളുകൾക്കും പലതും ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ വിള്ളലുകളിലൂടെയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങൾ, ഇത് പ്രവാചകന്മാരുടെ പാതയാണ്. ഇത് ഈ സലാഹി സൂചിപ്പിച്ചു, അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ടല്ലോ. അല്ലാഹു തആല എന്തിനു വേണ്ടിയാണ് ഈ സമൂഹത്തെ സൃഷ്ടിച്ചത്? ബമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുവർഗത്തെയും ഇൻസുവർഗത്തെയും പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയാണ്, അല്ലാഹുവിന് മാത്രം ഇബാദത്തെടുക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പടച്ചതമ്പുരാൻ ഏതെന്തിനു വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടി പണിയെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അതിനുവേണ്ടിയാണല്ലോ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാർ കടന്നു വന്നത്. പ്രവാചകന്മാർ പണിയെടുത്തത് എന്തിനാ? ദുനിയാവ് നേടാനാണോ? ഏതെങ്കിലും പ്രവാചകൻ ദുനിയാവിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രവാചകൻ ഭരണത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ടോ? എത്ര പ്രവാചകന്മാർക്കാണ് അല്ലാഹു തആല ഭരണം കൊടുത്ത് അനുഗ്രഹിച്ചത്? വളരെ വിരൽ എണ്ണാവുന്ന ചുരുക്കം ചില പ്രവാചകന്മാർക്കാണ് ഭരണം കൊടുത്തുകൊണ്ട് പടച്ചതമ്പുരാൻ അനുഗ്രഹിച്ചത്. അതല്ലാത്ത മുഴുവൻ പ്രവാചകന്മാരും ഭരണ സംവിധാനമില്ല, ആളുകൾ സ്വീകരിച്ചിട്ടില്ല, നാടുവിട്ടവരാണ് അവരൊക്കെയും. അല്ലാഹുവിന് വേണ്ടി അവന്റെ മാർഗത്തിൽ നാടുവിട്ട ആളുകൾ ആ പ്രവാചകന്മാർ. നിങ്ങൾ നോക്കൂ, ചില ആളുകൾ പറയും നമ്മുടെ മുഖ്യമായ ലക്ഷ്യം ഭരണമാണ്, ഭരണം സ്ഥാപിക്കലാണ് എന്നൊക്കെയാണ് വർത്തമാനമെങ്കിൽ, മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ക്രൂരനായ ഫിർഔൻ ഭരിക്കുന്ന നാട്ടിൽ അല്ലാഹുവിന്റെ പ്രവാചകനായി കടന്നുവന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഫറോവ ചക്രവർത്തി അടുക്കൽ പോയിട്ട് എന്തു പറഞ്ഞു? അല്ലാ എന്താണ് പറഞ്ഞത്? മൂസ, ഫിർഔനിലേക്ക് പോകണം, അല്ലാഹുവിലേക്ക് ക്ഷണിക്കണം, മാന്യമായി സംസാരിക്കണം, ഹാറൂനെയും ഒപ്പം കൂട്ടുക. ഇതാണല്ലോ പറഞ്ഞത്. ഫിർഔന്റെ അടുക്കൽ പോയി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്തു പറഞ്ഞു? പീഡിതരായ മർദ്ദിതരാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ മോചനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടി
ഫറോവ ചക്രവർത്തി അധികാരത്തിനെതിരെ ആളെ ഉണ്ടാക്കിയാൽ ആളുണ്ടാകില്ലേ? ഉണ്ടാകും. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഫറോവയെയും ക്ഷണിച്ചത് അള്ളാഹുവിലേക്കാണ്. നാടുവിടേണ്ടി വന്നു, നാടുവിടേണ്ടി വന്നു. അവസാനം ഫിർഔനും കുട്ടനും മുങ്ങി നശിച്ചു. ഈജിപ്തിലെ സിംഹാസനം, ഫറോവയുടെ സിംഹാസനം കാലിയാണ്. അവിടെ ആരുമില്ല. ഭരണമാണ് പ്രവാചകന്മാരുടെ ലക്ഷ്യമെങ്കിൽ, ദഅവത്ത് കൊണ്ട് ഉദ്ദേശം ഭരണമാണെങ്കിൽ മൂസ നബി എന്ത് ചെയ്യണം? തിരിച്ചു വരണം, ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരണം, ഫറോവയുടെ ചെങ്കോല് കയ്യിൽ പിടിക്കണം, ഫറോവയുടെ സിംഹാസനത്തിൽ കയറി ഇരിക്കണം, അവിടെ ഒരു ഭരണാധികാരിയാകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നംറൂദിന് മുമ്പിൽ സംസാരിച്ചു അള്ളാഹുവിനെ കുറിച്ച്. അവിടെ വാഗ്വാദം നടന്നു അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു ആര്, ചർച്ചകൾ നടന്നു. എന്നിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. തീക്കുണ്ടാരം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിൻ്റെ ഫലമായി ഫറോബയുടെ അല്ലെങ്കിൽ നംറൂദിൻ്റെ കിരാതമായ ഭരണത്തിനെതിരെ ജനസമൂഹത്തെ സംഘടിപ്പിച്ച് ഒരു മാർച്ച് നടത്തിയാൽ, ഒരു സമ്മേളനം വിളിച്ചുകൂട്ടിയാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ആളുകളെ കിട്ടും. പക്ഷേ അതല്ല പ്രവാചകന്റെ ലക്ഷ്യം, മറിച്ച് അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്, അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ കണ്ണിലുണ്ണിയാണ്, മക്കയിലെ അൽഅമീനാണ്. പ്രവാചകനാകും മുമ്പേ വിശ്വസ്തനാണ്, പ്രസിദ്ധനാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന അംഗീകരിക്കുന്ന ചെറുപ്പക്കാരൻ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായ മുഹമ്മദ്, അബൂ താലിബിന്റെ വളർത്തുമകനായ മുഹമ്മദ്, പല രൂപത്തിൽ മുഹമ്മദ് പ്രിയങ്കരനാണ്. ആർക്കുമൊന്നും പറയാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തിലോ പ്രവാചകന്റെ ഇടപെടലുകളിലോ പ്രവാചകന്റെ സ്വഭാവങ്ങളിലോ ഒരാൾ പോലും കൈകൾ ചൂണ്ടി സംസാരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ അള്ളാഹുവിലേക്കുള്ള പ്രബോധനത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സന്ദർഭത്തിൽ, അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആളുകൾ വന്ന് കണ്ടു. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുന്നു, മുഹമ്മദേ, നിന്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നീ എന്താണ് ലക്ഷ്യമാക്കുന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? ഇങ്ങനെ നീ ഇങ്ങനെയൊക്കെ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ സാമ്പത്തിക ശേഷി ഒരു ഭദ്രത മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ, മുഹമ്മദേ, ഞങ്ങൾ നിന്നെ സമ്പന്നനാക്കാം, എന്തും തരാം, എന്തും തരാം, ഞങ്ങൾ നിന്നെ സമ്പന്നനാക്കാം. അതല്ല മുഹമ്മദെ, അധികാരമാണോ നിന്റെ ലക്ഷ്യം? അധികാരമാണെങ്കിൽ മക്കയിലെ അധികാരം നിനക്ക് തരാം. അതല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ, തറവാടിത്വമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കലാണ് ലക്ഷ്യമെങ്കിൽ, ഷൈൻ ചെയ്ത് ഗ്ലാമറായിട്ട് മുഹമ്മദെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ സുന്ദരിയായ പെൺകുട്ടിയെ നിനക്ക് സ്വന്തമാക്കി ഞങ്ങൾ തരാം. എന്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ എനിക്ക് വാക്ക് തന്ന മൂന്ന് സംഗതികളും വരട്ടെ എന്നാണോ? അല്ല, ഇല്ല, ഇതിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും തന്നാലും ഇല്ല. ഭൗതികതയല്ല ലക്ഷ്യം പ്രവാചകന്മാരുടേത്, അള്ളാഹുവിലേക്കുള്ള ക്ഷണം, ഏകനായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഒന്നാമത്തെ റസൂലാരാ? അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ഒന്നാമത്തെ നബി, ഒന്നാമത്തെ മനുഷ്യൻ, ഒന്നാമത്തെ റസൂലാരാ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്തിനാണ് അള്ളാഹു തആല റിസാലത്തുമായി നൂഹ് നബിയെ പറഞ്ഞയച്ചത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു, ആദം നബിക്കും നൂഹ് നബിക്കും ഇടയിൽ 10 നൂറ്റാണ്ട് കഴിഞ്ഞുപോയി. അന്ന് ആരും അള്ളാഹുവിൽ പങ്കുചേർത്തിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്ന നല്ലവരായ ആളുകൾ മരിച്ചുപോയപ്പോൾ, വദ്ദിനെ പോലെയുള്ള, സുവാഖിനെ പോലെയുള്ള, യഹൂസിനെ പോലെയുള്ള, യഹൂക്കിനെ പോലെയുള്ള, നസീറിനെ പോലെയുള്ള നല്ലവരായ സ്വാലിഹീങ്ങളായ ആളുകളെ നാട്ടിൽ ജീവിച്ചിരുന്നു. അവർ ജീവിച്ചു മരിച്ചുപോയപ്പോൾ പിശാചിന്റെ ഇടപെടലുകൾ ഉണ്ടായി. അവരെ ഓർക്കുവാനും സ്മരിക്കുവാനുമൊക്കെ ചിത്രങ്ങൾ വരച്ചു വെക്കുകയും ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. പതുക്കെ പതുക്കെ ബിംബാരാധനകൾ മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ അള്ളാഹു തആല മനുഷ്യനെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത്, ആ ലക്ഷ്യത്തിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞപ്പോൾ, പടച്ചിറമ്പ് രാജമാർഗം വിട്ടുകൊണ്ട് ആളുകൾക്ക് വ്യതിയാനം സംഭവിച്ചപ്പോൾ, ആളുകളെ തിരിച്ചു വിളിക്കാൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്നാമത്തെ റസൂലായി പടച്ചിറമ്പുരാൻ പറഞ്ഞയച്ചു. നൂഹ് അലൈഹി
അൽഫ സനത്തിനില്ലാ ഹംസീന ആമ ഖുർആൻ പറയുന്നു ആയിരത്തിൽ അൻപത് മാറ്റി നിർത്തിയാൽ എത്രയാണോ 950 വർഷക്കാലം ദഅവത്ത് നടത്തി 9 നൂറ്റാണ്ട് 10 തലമുറയെ കണ്ട പ്രവാചകൻ രാവും പകലും എന്താണ് ആ പ്രവാചകന്റെ പണി റബ്ബി ഇന്നീ ദഅവത്തു ഖൗമി ലൈലൻ വനഹാറ പറച്ചവനെ എന്റെ സമുദായത്തെ ഞാൻ രാപ്പകൽ വിളിക്കുകയാണ് രാവും പകലും വ്യത്യാസമില്ലാതെ അല്ലാഹുവേ നിന്റെ മാർഗത്തിലേക്ക് ഞാൻ വിളിക്കുന്നു ഒറ്റയ്ക്കും കൂട്ടായും വിളിക്കുന്നു രഹസ്യമായും പരസ്യമായും വിളിക്കുന്ന അതാ എന്റെ വിളികൾ ഞാൻ ഇങ്ങോട്ട് ചെല്ലുമ്പോഴൊക്കെ എന്റെ സംസാരം കേൾക്കാതിരിക്കുവാൻ വേണ്ടി അവരുടെ കാതുകളുടെ ഉള്ളിലേക്ക് അവർ വിരലുകൾ തിരികേറ്റിക്കൊണ്ട് ഓടുകയാണ് തമ്പുരാനെ എന്ന സങ്കടം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ദഅവത്തിന്റെ വിഷയത്തിൽ പടച്ച തമ്പുരാനോട് പങ്കുവെക്കുന്ന സംഗതി സൂറത്ത് നൂഹ് നമ്മളോട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകന്മാർ കടന്നു വന്നത് ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹു അവനാണ് നമ്മുടെ ഖാലിക്ക്, പടച്ചതമ്പുരാനാണ്. ഖുർആൻ ആരാധ്യനായ ശക്തിക്ക് വെക്കുന്ന കുറച്ച് നിബന്ധനകളുണ്ട്. അതിലൊന്നാമത്തത് ഖാലിക്കാകണമെന്നാണല്ലോ നമ്മുടെ സൃഷ്ടാവാകണം. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ കൽപ്പന സൂറത്ത് ഫാത്തിഹ മുതൽ നമ്മൾ ഇങ്ങോട്ട് വായിച്ചു വന്നാൽ ഇപ്പോൾ നമ്മുടെ കൈവശമിരിക്കുന്ന ഖുർആൻ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, രണ്ടാമത്തെ സൂറത്തുൽ ബക്കറ, അതിങ്ങോതി വന്നാൽ കാണാം യാ അയ്യുഹന്നാസ്. വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പനയാണത്. അല്ലയോ മനുഷ്യരെ, ലോകത്തുള്ള സകലമാന മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളായ അള്ളാഹുവിന്റെ അടിമകളായ സകലമാന മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ സംസാരം. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും ഉബ്ദു റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ പടച്ചവനാണ്. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ചവനാണ്. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുൻഗാമികളെയും പടച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് കൂട്ടരെ, ആ പടച്ചവനെ നിങ്ങൾ ആരാധിക്കണം കേട്ടോ എന്നതാണ് വിശുദ്ധ ഖുർആന്റെ ഒന്നാമത്തെ കൽപ്പന. മനുഷ്യ ലോകത്തോട് ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒന്നാമത്തെ പ്രഖ്യാപനം, മനുഷ്യരെ നിങ്ങളെ പടച്ച നിങ്ങളുടെ മുൻഗാമികളെ പടച്ച ഏകനായ പടച്ചതും ഞാൻ നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണല്ലോ നമുക്ക് നമ്മുടെ ആളുകളോട് പറയാനുള്ളത്. ഇതാണല്ലോ പറയേണ്ടത്. നമ്മൾ ഒറ്റക്കാണെങ്കിലും കൂട്ടായിട്ടാണെങ്കിലും ഇതാണ് പറയേണ്ടത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ, അവിടുത്തെ പ്രിയപ്പെട്ട അരിമ ശിഷ്യൻ മുആദു ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമന്റെ ഭാഗത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു, മുആദ്, നീ പോകുന്നത് വേദഗ്രന്ഥം ലഭിച്ച ആളുകളുടെ നാട്ടിലേക്കാണ്. അഹ്ലു കിതാബിന്റെ നാട്ടിലേക്കാണ് മുആദേ നീ പോകുന്നത്. അവിടെ ചെന്നാൽ നീ ആദ്യമായി അവരെ വിളിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കായിരിക്കണം. അപ്പോൾ ഒരു പ്രബോധനം തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്നാണ്. അതുകൊണ്ട് കൂട്ടരെ, തൗഹീദ് മുഖ്യമായി, തൗഹീദാണ് അജണ്ട, അത് മുഖ്യമായി പ്രഖ്യാപിക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, അതിനുവേണ്ടി അണിചേരുന്ന, അതിനുവേണ്ടിയുള്ള കൂട്ടായ്മയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഒന്നിച്ചു പോകണം, നമ്മൾ ഒന്നിച്ചു പോകണം. ഇതിൽ വിള്ളലുണ്ടാകുവാൻ പാടില്ല, ഇതിൽ ഭിന്നിപ്പിന്റെ ആവശ്യമില്ല. എന്റെ അഭിപ്രായത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഒന്നിക്കണം. മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ കിതാബിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കും തിരിച്ചു വരണം. നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാരൊക്കെ പറയുന്നത്, പണ്ട് കാലങ്ങളിൽ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ സമസ്തയിൽപ്പെട്ട സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ അവരും നമ്മളും ഒന്നിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? അവർ സ്വീകരിക്കുന്ന മദ്ഹബ് ഉണ്ടല്ലോ, ഷാഫിഈ മദ്ഹബ്, ഇമാം ഷാഫി റഹ്മഹുള്ളയുടെ മദ്ഹബ്, അവരൊന്നും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടി കടന്നു വന്നവരല്ലോ, അവരൊക്കെ ആദരണീയനാണല്ലോ. ഇമാം ഷാഫി റഹ്മഹുള്ളയുടെ ഫിഖ്ഹി മസ്അലകളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആധികാരികമാണല്ലോ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ, ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ തിരിച്ചു വന്നാൽ ഏറെക്കുറെ 90-95% ഭിന്നതകളും തർക്കങ്ങൾക്കും പരിഹാരമാകും മുസ്ലിങ്ങളുടെ വിഷയത്തിൽ കേരളത്തിൽ. പിന്നെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. കാരണം എന്തേറിയോ, ഇമാമിങ്ങൾ അഖീദയിൽ ഭിന്നിച്ചിട്ടില്ല, മദ്ഹബിന്റെ ഇമാമുകൾ അഖീദയിൽ ഭിന്നിച്ചിട്ടില്ല, അവരാ വിഷയത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ, ഫിഖ്ഹി മസ്അലകളിൽ, ഫുറൂഇയായ വിഷയങ്ങളിലാണ് ഭിന്നതയുള്ളത്. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നിപ്പുള്ളത്. പിന്നീട് അത് സഹീഹുകളായി, പിന്നെ ലൈഫുകളെന്ന് മനസ്സിലായപ്പോൾ വേർതിരിവുകൾ വന്നു എന്നതാണ് ചരിത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ആദ്യമായി പറയേണ്ടത്. കാരണം
ആളുകളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കലാണ് നമ്മുടെ ബാധ്യത. ആളുകൾ നരകത്തിലേക്ക് പോകുന്ന വിഷയത്തിൽ നമ്മൾ സങ്കടപ്പെടേണ്ടതുണ്ട്. നമുക്കാരോടും ദേഷ്യമില്ല, നമുക്കാരോടും എതിർപ്പുകളില്ല, വ്യക്തികളോട് നമുക്ക് വിദ്വേഷമില്ല. കാരണം എന്താ വെച്ചാൽ ഡോക്ടർ ചികിത്സിക്കുമ്പോൾ രോഗിയോട് അദ്ദേഹത്തിന് ദേഷ്യമില്ല. അദ്ദേഹം നോക്കുന്നത് രോഗത്തെയാണ്, ചികിത്സിക്കുന്നത് രോഗത്തെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രബോധിത സമൂഹം നമ്മുടെ ദേഷ്യമല്ല, അവർ നമ്മളുടെ ശത്രുക്കളല്ല, അവർ നമ്മളുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഇത് മനസ്സിലാക്കിയ ആളുകൾക്കാണ്. നിങ്ങൾ 1921 മുമ്പുള്ള കേരളീയ ചരിത്രത്തിലേക്ക് മടങ്ങിപ്പോകണം. എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ അവസ്ഥ? നയിക്കാൻ നാഥനില്ലാതെ, തെളിക്കാൻ തേരാളിയില്ലാതെ, അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും കരിമ്പടം പുതച്ച് കൂക്കം വലിച്ചുറങ്ങിയ മുസ്ലിം സമുദായത്തെ അത് വലിച്ചു നീക്കി തട്ടി ഉണർത്തി മുന്നോട്ട് പോവുക, പടച്ച തമ്പുരാനെ ഖുർആൻ കയ്യിലെടുക്കുക, അള്ളാഹുവിന്റെ സുന്നത്ത് സ്വീകരിക്കുക, മുന്നോട്ട് പോവുക സമുദായമേ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയത് ആരായിരുന്നു? പക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള, സനാഉള്ള ബക്തി തങ്ങളെ പോലെയുള്ള, കെ എം മൗലവി സാഹിബിനെ പോലെയുള്ള പ്രസിദ്ധരായ സമുദായ സ്നേഹികൾ, അവരാണല്ലോ സമുദായത്തെ വിളിച്ചുണർത്തിയത്, അവരല്ലേ തട്ടി ഉണർത്തിയത്, അവരല്ലേ ഖുർആൻ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അന്ന് നമുക്ക് ഖുർആൻ അറിയില്ല. സൂറത്തുൽ ഫാത്തിഹ ഒരു ദിവസത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായി നമസ്കരിക്കുന്നയാൾ ഓതണം. പക്ഷേ അന്ന് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു, നമസ്കരിക്കുമ്പോൾ ഫാത്തിഹ ഓതും ശരിയാണ്, പക്ഷേ ആ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കേണ്ടതില്ല, അങ്ങനെ നിർബന്ധമില്ല എന്ന് സമുദായത്തെ പഠിപ്പിച്ചൊരു കാലഘട്ടം. ദീൻ പഠിക്കുവാൻ വേണ്ടി മദ്രസ സംവിധാനമുണ്ടാക്കി, എഴുത്തും വായനയും ഉണ്ടാക്കി, നല്ല സിസ്റ്റമാറ്റിക്കലായി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ മദ്രസയുടെ മീമ് ജഹന്നമിൻ്റെ മീമാണെന്ന് പറഞ്ഞ്, ആളുകളെ നരകത്തിലേക്ക് വിളിക്കുന്ന പ്രസ്ഥാനമാണെന്ന് പറഞ്ഞ് ആളുകളെ തടുത്തിരുന്ന സംഘം ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം മദ്രസയുള്ള ആളുകളായി മാറി. പ്ലേഗ് പിടിച്ച് അന്നുണ്ടാക്കിയ മൗലിദ് യോഗങ്ങളിലൊക്കെ പോത്തരച്ച് കഴിച്ച് എല്ലാവർക്കും കൂട്ടമരണമുണ്ടായപ്പോൾ യത്തീം കുട്ടികളുണ്ടായി. ആ യത്തീം കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത അള്ളാഹുവിൻ്റെ പ്രവാചകൻ സമുദായത്തെയാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് സമുദായത്തിൻ്റെ നേതൃത്വം ഉണർന്ന് പ്രവർത്തിച്ചു. യത്തീം മക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്. യത്തീം ഖാനകൾ കൊണ്ടുവന്നു. യത്തീം ഖാനകൾ യത്തീമുൻ ഖാനഹു, യത്തീമിനെ വഞ്ചിക്കുവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അന്ന് പ്രശ്നമുണ്ടാക്കിയ ആളുകൾ ഇന്ന് യത്തീം ഖാന എണ്ണത്തിൽ കൂടുതലാണ്, പിരിവും കൂടുതലാണ്, സമ്പാദ്യവും കൂടുതലാണ്, പ്രശ്നമൊന്നുമില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പാദരാത്രികളിലെ വാഴലുകളിൽ, പടച്ചവനോട് കൂട്ടപ്രാർത്ഥന നടത്തിയപ്പോൾ തമ്പുരാനെ നാഥ, ശുദ്ധ മലയാളം പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല നാഥ എന്ന് പറഞ്ഞ് ആമീൻ ചൊല്ലിച്ചൊരു കാലഘട്ടം നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ശുദ്ധ മലയാളം അമുസ്ലിങ്ങളുടെ ഭാഷയാണ്, അതും നരകത്തിലേക്കുള്ളതാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ആളുകൾ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ് ആളുകളെ പിന്തിരിപ്പിച്ചു. രണ്ട് തരം വ്യാഖ്യാനങ്ങൾ പറയുന്നു എന്തുമാകട്ടെ. ഒന്ന്, ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പ് അവരുടെ ഭാഷയോടും കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാതിരുന്നത് എന്ന് പറയുന്നു. നമ്മളത് സ്വീകരിക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ സമുദായം പിന്നോക്കം പോയി. അങ്ങനെ രണ്ട് വിഭാഗം ആളുകളുടെ രണ്ട് ഭാഗത്തുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ ഉണ്ടായത്. ആ ആളുകളിപ്പോൾ സംഘടനകൾക്ക് പോലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. സ്ത്രീകളോ സമുദായത്തിൻ്റെ പകുതിയാണ്. അല്ലുമ്മ മദ്രസത്തിൻ ഉമ്മ ഒരു വിദ്യാലയമാണ്. ആ ഉമ്മയെ നീ ശരിയാക്കിയെടുത്താൽ ഒരു വലിയ സമൂഹത്തെ നന്നാക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കിയ നമ്മൾ സ്ത്രീകൾക്ക് പഠനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. സ്ത്രീകൾ പഠിക്കണം, അക്ഷരം വായിക്കണം. ഇതേ സലാഹി പറഞ്ഞല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ നവാബുമാർ രാജ്യം ഭരിച്ച പ്രദേശം, ഒരു കാലഘട്ടത്തിൽ 800 വർഷക്കാലം മുഗൾ ചക്രവർത്തിമാർ രാജ്യം ഭരിച്ച നാട് ഇന്ന് ആരാന്റെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായി ജീവിക്കുന്ന പതിതാവസ്ഥ സഹോദരങ്ങളെ, ഒരു കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കുറവായിരുന്നു. അവർക്കൊന്നും അറിയില്ല. ATMലൂടെ ചുരണ്ടാൻ ഇന്ന് എല്ലാവർക്കും കാർഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നു. പക്ഷേ ഇത് എന്ത് ചെയ്യണമെന്നറിയാത്ത പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾ, എത്രയോ ആളുകളുണ്ടവിടെ. അവരൊക്കെ ഈ സമുദായത്തിൻ്റെ മക്കളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. ആ നാടുകൾ സന്ദർശിച്ച് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു, എവിടെ ഒരു റോഡ് അവസാനിക്കുന്നുവോ അവിടെ നിന്നങ്ങോട്ട് മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്,
ഇവിടെ ഒരു സ്ട്രീറ്റ് ആയിട്ട് അവസാനിക്കുന്നുവോ അവിടുന്ന് അങ്ങോട്ട് മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇവിടെ വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടാകുന്നുവോ അത് മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. അങ്ങനെയാണ്. എന്തുകൊണ്ടാണത്? അവർ മാറാൻ തയ്യാറായില്ല, അവർ പഠിച്ചില്ല. നമ്മൾ സ്ത്രീകളോട് പഠിക്കാൻ പറഞ്ഞു, എതിർപ്പുണ്ടായി, ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. സ്ത്രീ വിദ്യാഭ്യാസം എടുത്തും വായനയും പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് അവർ നമ്മളെക്കാൾ മുമ്പിലാണ്. അൽഹംദുലില്ലാ, മാറ്റമാണ്, നല്ലതാണ്, സമുദായത്തിന് ഉപകരിക്കും, നല്ലതാണ്. അങ്ങനെ ഓരോന്നും 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 അന്നത്തെ നേതൃത്വം പണ്ഡിതന്മാർ, വക്ക മൗലവിയെ പോലെയുള്ള, സനാഉല്ലാ മഖ്തി തങ്ങളെ പോലെയുള്ള, കെ എം മൗലവിയെ പോലെയുള്ള, സിദി സാഹിബിനെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള സമുദായ സ്നേഹികളായ പണ്ഡിതന്മാർ, ആ ആളുകൾ ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ കൂട്ടരെ ഇങ്ങനെ ഒരു സംഘം രൂപപ്പെട്ടു വന്നു. ഈ സംഘത്തിൻ്റെ പ്രഥമ ലക്ഷ്യം ആളുകളെ അള്ളാഹുവിലേക്ക് വിളിക്കലാണ്. ആളുകളെ അള്ളാഹുവിലേക്ക് വിളിക്കലാണ്. പടച്ചവന്റെ പള്ളിയിൽ പടച്ചവനെയല്ലാതെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല. വഅന്നൽ മസാജിദലില്ല ഫലാ തദഉൂ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിൻ്റെ കൂടെ വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പടച്ചതമ്പുരാൻ പറഞ്ഞിരിക്കെ, കേരള സംസ്ഥാനത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രമെഴുതാൻ പുറത്തു നിന്ന് ആരെങ്കിലും വന്നാൽ, അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ അവരെഴുതുന്ന ഒരു അധ്യായമുണ്ടല്ലോ, ആ അധ്യായം കേരളത്തിലെ മക്കുബറകളും ചന്ദനക്കുടങ്ങളും ഉറൂസുകളുമായിരിക്കും. ശരിയല്ലേ? എത്ര പള്ളികളിലാണ് ജാറങ്ങൾ, ജാറമറ്റാച്ചിടില്ലാത്ത പള്ളികളുണ്ടോ? കേരളത്തിലെ ഏത് വ്യവസായവും തകരും, ഏത് വ്യവസായത്തിലും സമരമുണ്ടാകും, ഏത് വ്യവസായത്തിലും കൊടികുത്തും. നമ്മുടെ നാടിൻ്റെ പ്രത്യേക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മൾ കുറച്ച് കൂടുതലാണ്, നമ്മൾ കൊടികുത്തും. പക്ഷേ കൊടിയുണ്ട് ജാറത്തിൽ, പക്ഷേ സമരമില്ല. അവിടെ കൊടികുത്തുണ്ട്, പക്ഷേ സമരമില്ല. അവിടെ പണിമുടക്കില്ല, അവിടെ കച്ചവടത്തിന് ഒരു തടസ്സവും മുടക്കുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോക്ക്. പള്ളികൾ ജാറമറ്റാച്ചിടാൻ ആരായാലും വേണ്ടിയില്ല. ഒരു കബറങ്ങ് പൊങ്ങിക്കിട്ടിയാൽ ആ കമ്മറ്റി രക്ഷപ്പെട്ടിരുന്ന അവസ്ഥയിലാണ് ആളുകൾ തപ്പി നടക്കുകയാണ്, തപ്പി നടക്കുകയാണ്. എവിടെ എന്തായാലും ഊരും പേരും അറിയില്ലെങ്കിലും പോട്ടെ, അതങ്ങ് പൊങ്ങിക്കിട്ടിയാൽ മതി. അങ്ങനെ പൊക്കലാണ്, പൊക്കിക്കിട്ടി പിന്നെ ബലിയില്ലാത്ത പോജിഷകളാണ്. അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി കേരളത്തിൽ പടച്ചതമ്പുരാൻ വേണം. പക്ഷേ എല്ലാത്തിനും വേണ്ട അല്ല, കുറച്ച് റെസ്റ്റൊക്കെ എടുക്കട്ടെ. പടച്ചോൻ തന്നെ കുറെ ആളുകൾ അവിടെ ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അവരെ സമീപിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പടച്ചോനോ, പഴയ പടച്ചോൻ കുറെ നാളായല്ലോ എന്ന കോലത്തിൽ രൂപത്തിലെ കല്ലാതെ മനസ്സിലാക്കി, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, പടച്ചോനെ മനസ്സിലാക്കേണ്ട വിധം അവർ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച പരാജയം. സഹോദരങ്ങളെ, ആ ആളുകൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിനോട് കൈകളുയർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുമോ? ഇല്ല. നിങ്ങൾ നോക്കൂ, ബദറിൽ ഞാൻ എന്തുകൊണ്ടാണ് ബദർ പറഞ്ഞത്? ബദറിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, പടച്ചവനെ ഈ ചെറു സംഘം നശിപ്പിക്കപ്പെട്ടാൽ നിന്നെ ആരാധിക്കാൻ വേറെ ആരും ഉണ്ടാകില്ല നാഥ, അതുകൊണ്ട് സഹായിക്കണം തമ്പുരാനെ, എനിക്ക് നൽകിയ കരാറ് നീ പൂർത്തിയാക്കണം നാഥ, എന്നോട് പറഞ്ഞ വാഗ്ദത്തം നീ നിറവേറ്റണം നാഥ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്റെ തോൾമുണ്ട് താഴത്തു വീണു. അത് സങ്കടപ്പെട്ടുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, മതി നബിയെ മതി, നിർത്തു, അള്ളാഹു സഹായിക്കും. നോക്കൂ, അബൂജഹലിന്റെയും പ്രാർത്ഥന, അള്ളാഹുവെ നീ രക്ഷിക്കണമെന്നല്ലേ? അവിടെയും അല്ലാടല്ലേ ദുആ ചെയ്തത്? പക്ഷെ എന്റെ പടച്ചോൻ ഇവരെ സഹായിച്ചത് വളരെ ന്യൂനപക്ഷങ്ങളെ, ന്യൂനപക്ഷം. ആയുധമില്ല, ഒന്നുമില്ല, യുദ്ധം പ്രതീക്ഷിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ആ ന്യൂനപക്ഷത്തിന് പടച്ചതും വരാൻ അവരുടെ ഈമാന്റെ വിജയമാണത്. അവിടെ തൗഹീദും ഷിർക്കും ഏറ്റുമുട്ടിയ രംഗമാണ്. അവിടെ തൗഹീദും ഷിർക്കുമാണ് ഏറ്റുമുട്ടിയത്. പടച്ചതും പുരാൻ മുവഹിദുകൾക്കാണ് വിജയം കൊടുത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുവഹിദുകൾക്ക് വിജയമുണ്ടാകും. എന്താണ് ഹിജ്റയുടെ പാഠം? ഹിജ്റയുടെ പാഠം എന്താണ്? വിശ്വാസികൾ മക്കത്ത് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ മനസ്സിൽ ഈമാനും മണിപ്പേഴ്സ് കാലിയാക്കി മദീനയിലേക്ക് പോയ സ്വഹാബത്ത് അവരാരും കൂട്ടരെ പട്ടിണി കിടന്ന് മരിച്ചില്ല. ഉണ്ടോ മദീനയിലേക്ക് പോയ മുഹാജിറികൾ? ഏതെങ്കിലും ഒരു മുഹാജിറായ സ്വഹാബി പട്ടിണി കിടന്ന് മരിച്ചു പോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അവരൊക്കെ വിജയിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു വലിയ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് കിട്ടിയ അൻസാരിയായ സഹോദരൻ അദ്ദേഹം അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദരൻ എനിക്കൊന്നും വേണ്ട,
നിങ്ങൾ പറഞ്ഞ ഒന്നും എനിക്ക് വേണ്ട, എല്ലാം ഞാൻ സ്വീകരിക്കുന്നു, എനിക്കൊന്നും ആവശ്യമില്ല. മദീനയിലെ അങ്ങാടി എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മതി, ഞാനൊരു കച്ചവടക്കാരനാണ്, എനിക്കറിയാം കച്ചവടം ചെയ്യാൻ. മദീനയിൽ അങ്ങാടിയിലേക്ക് പോയി കച്ചവടം നടത്തി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അബ്ദുറഹ്മാൻ ഒരു കല്ലെടുത്ത് പൊക്കിയാൽ അതിന്റെ താഴത്ത് പോലും സ്വർണമുണ്ടാകത്തക്ക രൂപത്തിൽ അബ്ദുറഹ്മാനെ പടച്ചതൊമ്പ് ഞാൻ അനുഗ്രഹിച്ചു. ഒരു ദിവസം നോമ്പ് തുറക്കാനുള്ള വേളയിൽ തന്റെ ഭാര്യ നോമ്പ് തുറക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ എടുത്തു വെച്ചപ്പോൾ അവിടെ വന്നിരുന്ന് അത് കണ്ട് നോക്കിയിട്ട് പൊട്ടിക്കഴിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറഞ്ഞു, എന്റെ സഹോദരങ്ങൾ, ഇതൊന്നും കിട്ടാതെയാണ് മരിച്ചു പോയത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. മക്കയിൽ സ്വർണ്ണക്കരണ്ടിയും കടിച്ചു പിടിച്ചുകൊണ്ട് പിറന്നു വീണ മുസ്അബ് റളിയല്ലാഹു അൻഹു, ആ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്ന സുഗന്ധമുണ്ടല്ലോ, ആ അത്തിൽ അത് പെരട്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ മതി മക്കയിലെ പെൺകൊടിമാർ പറയും, മുസ്അബിദ വന്നിരിക്കുന്നു. അതുമാതിരികൾ അടിച്ചു വീശുന്ന പരിമളം പുരട്ടിക്കൊണ്ട് പുറത്തിറങ്ങുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദ് രണ്ടാങ്കണത്തിൽ വധിക്കപ്പെടുമ്പോൾ കഫൻ ചെയ്യാൻ സ്വന്തമായി മുഴുവൻ മറക്കാൻ സ്വന്തമായി തുണി പോലുമില്ലാതെ തല മുതൽ മറച്ചു തുടങ്ങിയാൽ കാല് വെളിയിൽ കാണുന്ന, കാല് മുതൽ മറച്ചു തുടങ്ങിയാൽ തല പുറത്തു വരുന്ന രംഗത്ത്, അങ്ങനെയാണല്ലോ അല്ലാഹുവിന്റെ റസൂലെ, എന്ത് ചെയ്യണം മുസ്അബിന്റെ വിഷയത്തിൽ? കഫൻ ചെയ്യേണ്ടത് എങ്ങനെ? ഞങ്ങൾ തല മുതൽ മറച്ചാൽ കാല് പുറത്തേക്ക് കാണും, കാല് മുതൽ മറച്ചാൽ തല പുറത്തേക്ക്, ഒരു നബിയെ എന്ത് ചെയ്യണം? പ്രവാചകൻ പറഞ്ഞു, മുസ്അബിനെ നിങ്ങൾ തല മുതൽ മറക്കൂ, കാലിന്റെ ഭാഗത്ത് ഇത് പുല്ലിട്ടുകൊണ്ട് മറക്കൂ എന്ന് പറഞ്ഞ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഓർത്തത്. പടച്ചവനെ എല്ലാവരും പോയി, അവർക്കൊന്നും ദുനിയാവിന് സൗകര്യങ്ങൾ കൊടുത്തില്ല നാഥാനി, ഈ അബ്ദുറഹ്മാനി എല്ലാം തന്നിട്ട് നാളെ പദലോകത്ത് കിട്ടേണ്ടതെല്ലാം നീ ഇവിടെ തന്നെ തീർക്കുകയാണോ തമ്പുരാനെ എന്നോർത്തുകൊണ്ട് പൊട്ടിക്കരയുന്നു സഹാബി. അദ്ദേഹം പട്ടിണി കിടന്ന് മരിച്ചില്ല, മുഹാജിറായി മദീനയിലേക്ക് കടന്നു വന്ന മനുഷ്യനാണ്. അവരുടെ പ്രത്യേകത എന്താ? ഈമാനാണ് സഹോദരങ്ങളെ, ഈമാൻ. അള്ളാഹുവിനെ മാത്രം സ്വീകരിക്കുന്ന, അവനെ മാത്രം അംഗീകരിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ സംഘം അവരെ പടച്ചതും ഞാൻ കൈവിട്ടില്ല. ബദറിന്റെ പാഠമതാണ്. അള്ളാഹുവിന്റെ സഹായം മുവഹിദുകൾക്കുണ്ടാകും, അള്ളാഹുവിന്റെ സഹായം മുവഹിദുകൾക്കുണ്ടാകും. ഹിജ്റയുടെ ഒരു പാഠമതാണ്, അള്ളാഹുവിന്റെ സഹായം മുവഹിദുകൾക്കുണ്ടാകും. സഹോദരങ്ങളെ, നമ്മൾ തൗഹീദിലാണ്, തൗഹീദിലാണ് നമ്മളുടെ ജീവിതം. അതാണ് ഖബറിലെ ഒന്നാമത്തെ ചോദ്യം, അതാണല്ലോ ആരാധനാ വിഷയത്തിലല്ലേ, മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആര് എന്ന വിഷയത്തിൽ ചോദ്യമേതാണ്? നീ ആരാധിച്ചതാരെയാണ് എന്നാണ്. നീ റബ്ബായി അംഗീകരിച്ചതാരെയെന്നല്ലോ, അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ ഈ ലോകത്ത് പടച്ചതമ്പുരാനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, അദ്ദുആഉ ഹുവൽ ഇബാദ. ഇത് കാണാതെ പഠിക്കാത്തൊരു മുവഹിദ് ഉണ്ടോ നമ്മുടെ നാട്ടിൽ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ലല്ലോ. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന തന്നെയാണ് ആരാധന, പ്രാർത്ഥനയാണ് ആരാധന. അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ്? ആരോട് പ്രാർത്ഥിക്കുന്നുവോ അത് അവർക്കുള്ള ഇബാദത്താണ്. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. നിങ്ങൾ അള്ളാഹുവല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് അവർക്കുള്ള ഇബാദത്താണ്. അതുകൊണ്ട് ഇബാദത്തിനുടയവൻ അള്ളാഹു മാത്രമാണ് എന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പറഞ്ഞത് ഈ സംഘമാണ് കുട്ടരെ. അതുകൊണ്ട് ഈ സംഘം ആവശ്യമുണ്ട്. ഈ സംഘം ഭിന്നിപ്പിലായിക്കൂടാ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, നമുക്ക് വേറെ ലക്ഷ്യമില്ല. പ്രവാചകന്മാർ വന്ന ആ ദൗത്യം ഇനി ഒരു പ്രവാചകൻ വരാനുണ്ടോ? ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളിൽ അവസാനത്തെ ഗ്രന്ഥമാണ് ഉമ്മത്ത് മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ സമുദായം ഒരു പ്രവാചകന്റെ ഉമ്മത്തികൾ എന്ന നിലക്ക് അവസാന ഉമ്മത്താൻ. ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനി ഒരു ഗ്രന്ഥം അവതരിക്കാനില്ല, ഇനി ഒരു ഉമ്മത്തും ഉണ്ടാകാനില്ല. നമ്മളാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ, നമ്മളാണ് ഈ തൗഹീദിന്റെ ദീപശിഖയുമായി മുന്നോട്ട് പോകേണ്ടവർ. ഇരുട്ടുകളെമ്പാടുമുണ്ട്, ഇന്നും ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല, ദീൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ സാധാരണക്കാരായ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാർ നേതൃത്വം അവരെ ഉറക്കിക്കിടത്തുകയാണ്. നിങ്ങൾ കിടന്നോളൂ, ഞങ്ങളൊക്കെ ശരിയാക്കാം. നമ്മൾ അമ്പലത്തിലൊക്കെ വഴിപാടിനൊക്കെ പോകുമ്പോൾ, നമ്മളല്ലട്ടോ ആളുകൾ പോകുമ്പോൾ, ഒരു 5 രൂപ അവിടെ അടച്ചിട്ട്
എന്ത് പറയും പ്രസംഗത്തിലെ വാക്കുകളൊക്കെ പിന്നെ ക്ലിപ്പാകുമല്ലോ. അതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ പറയുമ്പോൾ എല്ലാവരും കൂട്ടിയാണല്ലോ പറയാം. വഴിപാടിനൊക്കെ പോകും, 5 രൂപ അവിടെ അടച്ചാൽ പിന്നെ സ്വാമിയായി, അവിടെ നമ്പൂതിരിയായി, എല്ലാം നമ്മളൊന്നും അറിയണ്ട, അങ്ങനെ പോരാണ്. ഇതേ രൂപത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അള്ളാഹുവിനെ ഇടയ്ക്ക് വെച്ച് ഒന്ന് പരിചയപ്പെടുത്തി പഠിച്ചോനെ ആൾ ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ആളുകൾ എന്താണ് കൂട്ടരീ പറയണത്? എന്താണ് ഇപ്പൊ നമ്മളെ പടച്ച പടച്ചതമ്പുരാൻ, നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും അറിയുന്ന പടച്ചതമ്പുരാൻ, നമ്മുടെ കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന പടച്ചതമ്പുരാൻ, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന പടച്ചതമ്പുരാൻ, ആ പടച്ചവനോട് നമ്മളെ പരിചയപ്പെടുത്താൻ വേറെ ആളോ? ഉദാഹരണം, മന്ത്രിയെ കാണാൻ പോകുമ്പോൾ ലോക്കൽ കമ്മിറ്റിയെ പിടിക്കണം, MLA പിടിക്കണം, ചീട്ട് വേണം, പരിചയപ്പെടണം, നമ്മൾ ഇന്ന മണ്ഡലത്തിലെ ഇന്ന യൂണിറ്റിലെ നമ്മുടെ ആളാണ്, വോട്ട് ചെയ്തിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം കിട്ടും, അതുകൊണ്ട് പരിഗണിക്കണേന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മൾ അങ്ങനെയാണ് റെക്കമെൻഡ് വേണമല്ലോ, എല്ലാവരും കയറിച്ചിട്ടുണ്ടതില്ലല്ലോ അവിടെ. അങ്ങനെ പടിപടിയായി പോകുന്നത് പോലെ പടച്ചുവലിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ചില ആളുകൾ. പിന്നെയോ, അള്ളാഹു വലിയതല്ലേ, നമ്മളൊക്കെ സാധുക്കൾ, പാപികൾ, പാപങ്ങളിൽ കറുപുരണ്ടിരിക്കുന്ന സാധുക്കളായ പട്ടിണി പാപങ്ങളായ നമ്മൾ പടച്ചുമലേക്ക് നേർക്ക് നേരെ കൈകൾ വെച്ചാൽ ട്രാൻസ്ഫോർമറിൽ നിന്ന് ഡയറക്റ്റ് ബൾബിലേക്കും ട്യൂബിലേക്കും കരണ്ട് കൊടുത്താൽ എങ്ങനെയുണ്ടാവും? ഡിം പൊട്ടിത്തീർക്കൂലേ? ഇതുപോലെ ഫീസായി പോകും. അതിൻ്റെ ഇടയ്ക്ക് കട്ടൗട്ടറൊക്കെ വെച്ച് കൊടുത്ത് നോർമലാക്കി, ഫീസൊക്കെ വെച്ച് നോർമലാക്കിയാൽ അത് പിന്നെയും കത്തും. ഇതുപോലെ ഇടയ്ക്ക് ചില ഔലിയാക്കന്മാരും മക്രബുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ സലാമത്താകും. നഊദുബില്ല. ആർക്കാണ് കൂട്ടരെ നമ്മുടെ മനസ്സറിയാൻ കഴിയുക? ഞാൻ പലപ്പോഴും അൽഹസൈ പ്രസംഗിക്ക് പറയാറുണ്ട്, കൂട്ടരെ, അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണ് മനസ്സ് വായിക്കാൻ മനുഷ്യന് കഴിയില്ല എന്നത്. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇപ്പം എൻ്റെ മനസ്സിൻ്റെ രഹസ്യങ്ങളൊക്കെ എൻ്റെ ഭാര്യ അറിഞ്ഞാൽ പിന്നെ കൂടെ ഉറങ്ങാൻ പറ്റും? നിങ്ങളെ പറ്റൂല. നിങ്ങൾ എന്തൊക്കെ ചിന്തയും കൊണ്ടാണ് നടക്കണേ? ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഒരു അങ്ങാടി കൂടി വളർന്നു പോകുമ്പോൾ ഉമ്മ പറയാം, മോനെ വേണ്ടട്ടോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ ഹാല്? മനുഷ്യനാണല്ലോ. ഇങ്ങനെ ഓരോ ആളുകളുടെയും മനസ്സുകൾ അങ്ങും ഇങ്ങുമൊക്കെ നോക്കിയിട്ടടാ, നീ തരക്കേടില്ല, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലായിട്ടൊന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സുഹൃത്തും, എന്ത് ചങ്ങാത്തം, എന്ത് ബന്ധം, എന്ത് കുടുംബബന്ധം, എന്ത് ഭാര്യാഭർത്തൃ ബന്ധം? ഇല്ല കൂട്ടരാ, അള്ള തന്ന അനുഗ്രഹമാണ് മനസ്സ് വായിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്നത്. പക്ഷേ അള്ളാഹു പറഞ്ഞു, അള്ളാഹു യഅലമു, പടച്ചത് ഞാൻ അറിയുന്നു, മാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. യഅലമു ഖായിനത്തൽ ഐനി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിന്റെ കട്ടിനോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളും അള്ളാഹു അറിയുന്നു, വേറൊരാൾക്കും അറിയാൻ കഴിയില്ല. എന്നിട്ടല്ല കുപ്പിക്കുള്ളിലെ സാധനം പോലെ നിങ്ങളുടെ ഉള്ളിൽ ഞാൻ കാണിച്ച് പറഞ്ഞു തരാന്ന് പറയുന്നത്. ആരാത് വിശ്വസിക്കുക, ആരാത് വിശ്വസിക്കുക? മൊയ്തി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു പോലും, അതും പറഞ്ഞയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ തീർത്തും അത് ഓവറാക്കി പറഞ്ഞതാട്ടോ. അവസാനം എല്ലാ വരിയുടെ അവസാനം ഓവർ ഓവർ എന്നുണ്ട്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ തൽഭകം എന്ന് ഓവർ. നിങ്ങളുടെ ഒരു കുപ്പിയുടെ ഉള്ളിലുള്ള സാധനങ്ങൾ ഇങ്ങനെ കൃത്യമായി കാണുന്നത് പോലെ ഞാൻ നിങ്ങളുടെ മനസ്സ് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാമെന്നത് ഓവറാണ്. മുപ്പയുടെ പേർക്ക് അധികമായി പറഞ്ഞു വെച്ച് ഇതിങ്ങനെയാണ് പരലോകത്ത് വന്നിട്ട് ഖാലി മുഹമ്മദ് പറഞ്ഞു, പഠിച്ചോനെ ഞാനത് ഓരോ വരിക്ക് ശേഷം ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൗമിനത് മനസ്സിലായില്ല, ഓരതും പാടി നടന്നു എന്നെങ്ങാനും പറഞ്ഞാൽ കൂട്ടത്തോടെ അദ്ദേഹത്തിലേക്ക് തട്ടാ പഠിച്ചോ. അവിടെ ഒരു കൊടിയും പിടിച്ചിട്ട് ആരും ഉണ്ടാവില്ല. ഒരമ്മായിയപ്പനും മരുമകനുമാര് കഥ പറയും ആളുകൾ സ്വർഗത്തേക്ക് പോണ വിഷയത്തിന്. ആടാ ഷെയ്ഖ് മൊഹീദ്ദീൻ റഹ്മത്തുള്ളാഹിയുടെ മുരീദന്മാരാരും നരകത്തിലില്ല എന്ന് മലക്ക് ആദ്യം പറഞ്ഞു വെച്ചു. ഇനി അഥവാ ഉണ്ടെങ്കിൽ തരങ്ങട്ട് പോകുമ്പോൾ നമ്മൾ സാറിൻ്റെ അമ്മായിയപ്പൻ്റെ അടുത്തേക്ക്, നമ്മുടെ മരുമകൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ നമ്മുടെ ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മാവശാക്കനിങ്ങനെ വാദിക്കിരിക്കണം, മുപ്പർക്ക് വേണ്ടി ഒരു ഇഷ്ടമല്ല താനും, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തൊരു സാധനം, പക്ഷേ വരുന്നതോ മരുമോൻ്റെ കൂടെയാണ് താനും. ഇയാൾ കുടുങ്ങി, എന്താ ചെയ്യുക? ഇറക്കി വിടാനും വയ്യ, അകത്തേക്ക് കയറ്റി ഇരുത്താനും വയ്യ, പോടാന്ന് പറഞ്ഞാൽ മരുമോഹനും മോശമല്ലേ, അവൻ്റെ കൂട്ടുകാരല്ലേ. അപ്പോൾ സ്വന്തം മകളെ കിട്ടിയാൾ നമ്മൾ നോക്കണ്ടേ? എടാന്ന് പോലും വിളിക്കാത്ത, നീ എപ്പോൾ വന്നടാ എന്ന് പോലും ചോദിക്കാത്ത, മരുമക്കളോട് ചോദിക്കാത്ത കോഴിക്കോട് നാടുകൾ എനിക്കറിയാം. എടാ എന്ന് വിളിച്ചാൽ പിന്നെ ആ മക്കൾ ആ വഴിക്ക് പോകില്ല. നമ്മളൊക്കെ നാട്ടിൽ എന്താണെന്ന് ചോദിക്കും, അത് വർത്താനാണ്. ഓരോ നാടിൻ്റെയും പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ മൂപ്പനെ നോക്കി, എന്താ ചെയ്യുക പഠിച്ചു, ഇതെന്താ ചെയ്യുക? അവനെ കയറ്റാനും വയ്യ, എന്നിട്ട് കയറ്റാണ്ടിരിക്കാനും വയ്യ, മരുമോൻ്റെ കൂടെയാണ്. പക്ഷെ ആൾ എൻ്റെ ശത്രുവാണ്. കുടുങ്ങിയിട്ട് മൂപ്പൻ എന്താക്കി, കിഴ്പ്പെട്ടത് നോട്ടണെങ്കിൽ എന്ന് പോണേ പോട്ടെ എന്ന് പറഞ്ഞ പോലെ ഈ ചങ്ങാതി ഷെയ്ഖ് മൊഹീദ്ദീൻ റഹ്മത്തുള്ളാഹി ഉള്ള മുരീദന്മാരെ നിസ്കരിക്കാത്തവരും നോമ്പെടുക്കാത്തവരും ഒക്കെ അങ്ങനെ വരാണല്ലോ, എല്ലാത്തിനും കൂട്ടി പഠിച്ചു പറയാം. ഞാൻ കുടുങ്ങിയല്ലേ, എന്താ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ഒപ്പാണല്ലോ വന്നത്,
തടുക്കാമയ്യല്ലോ, അപ്പൊ ഇങ്ങനെ ഇരിക്കുക, അതൊക്കെ അങ്ങനെ പോണേ പോട്ടെ. ഈ രൂപത്തിലൊക്കെ പടച്ചുവനാക്കി മാറ്റിയാൽ നഊദുബില്ല, വമാ ഖദറുല്ലാഹു ഹഖ ഖദരിഹി, പടച്ചവനെ മനസ്സിലാക്കേണ്ട വിധമോർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് ഹക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിലേക്ക് വിളിക്കണം ആളുകളെ, ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം, ഞാനും നിങ്ങളുമായുള്ള ഉദാഹരണം എന്താണ്? ഇതാ ഒരു മനുഷ്യൻ തീ കത്തിച്ച് വെച്ചിരിക്കുന്നു, തീക്കുണ്ടാതെ ഇങ്ങനെ ആള് കത്തുമ്പോൾ അതിലേക്ക് പാറ്റകളും പറവുകളും ഒന്ന് ചാടുകയാണ്. പാറ്റകളും പറവുകളും ചാടാതിരിക്കാൻ ആ മനുഷ്യൻ ആ തീയുടെ ചുറ്റും ഓടി നിന്ന് തട്ടിക്കൊണ്ടിരിക്കും, കൈക്കിങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ആ പറവുകളും പാറ്റകളും നിർബന്ധപൂർവ്വം തീയിലേക്ക് ചാടി വലിക്കുകയാണ്. ആ ഓടി നടക്കുന്ന മനുഷ്യനെ പോലെയാണ് ഞാൻ. ഞാൻ നിങ്ങൾ അരക്കെട്ടി പിടിച്ചു വലിക്കുകയാണ് നരകത്തിലേക്ക് പോകാതിരിക്കാൻ, പക്ഷേ നിങ്ങൾ കുതറി ചാടി പോവുകയാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, സമൂഹം ദുഷിച്ചുകൂടാ, സമൂഹം ദുഷിച്ചുകൂടാ. അള്ളാഹുവിന്റെ കിതാബ് കയ്യിൽ പിടിക്കുന്ന ഈ സമൂഹം ദുഷിച്ചുകൂടാ. അവർ ഈ രാജ്യത്തെ, ഈ ലോകത്തെ, ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല ഉത്തമന്മാരായി മാറണം എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. നല്ലവരാകണം, നല്ല ചിന്തകൾ, നല്ല ഇടപെടലുകൾ, നല്ല സംസാരങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ, എല്ലാവർക്കും മുമ്പിൽ നിൽക്കുന്ന, എല്ലാവർക്കും മുമ്പിൽ നിൽക്കുന്ന എന്താണ് നമ്മുടെ ദുആ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത വജഅൽന ലിൽമുത്തഖീന മഅമൂമ മുത്തഖീന ഇമാമ. അങ്ങനെയാണല്ലോ, പടച്ചവനെ, നിന്നെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ നീ ഇമാമുകളാക്കണം. ചില ആളുകൾ നിങ്ങളും മുമ്പിൽ നിന്ന്, നമ്മൾ പിന്നെ വരാം, ആ പിന്നെ പരിപാടിയൊന്നും വേണ്ട. മുമ്പിൽ നിൽക്കുക, മതപരമായ വിഷയങ്ങളിൽ, നന്മയുടെ മാർഗത്തിൽ, നല്ല കാര്യങ്ങളിലൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു സംഘമായി ഈ സംഘം മാറണം. നമ്മൾ സന്തോഷത്തിലാണ് സഹോദരങ്ങളെ. ഈ സന്തോഷം പടച്ചതും ഞാൻ സ്വീകരിക്കുമാറാകട്ടെ. ലോകാന്ത്യം വരേക്കും നമ്മുടെ മറ്റു സഹോദരങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ, ലോകാന്ത്യം വരേക്കും ഈ സമുദായത്തിന്റെ ഭദ്രത, ഈ സമുദായത്തിന്റെ കെട്ടുറപ്പ്, ഈ സംഘത്തിന്റെ ഐക്യം അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. അവസാനിപ്പിക്കും മുമ്പ് ഒരു സംഗതി കൂടി പറയാനുണ്ട്. നമ്മുടെ ഹംസ സുല്ലമി മൂത്തേടം ഇന്ന് രാവിലെ മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ വിധിക്ക് അദ്ദേഹം കീഴ്പ്പെട്ടു. ക്യാൻസർ രോഗിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ടും ധൈര്യം കൊണ്ടും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടും ഇത്രയും കാലം ജീവിച്ചു ആ മനുഷ്യൻ. ഒരുപാട് ഒരുപാട് വേദികളിൽ അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചു. അദ്ദേഹം ഇന്ന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. നമ്മൾ ഒന്നായതിനു ശേഷമുള്ള ഒരു പണ്ഡിതൻ്റെ ആദ്യത്തെ മരണമാണ്. ഒരുപാട് ആളുകൾ നമസ്കരിക്കുവാനും ദുആ ചെയ്യാനും ഉണ്ടല്ലോ. ഭാഗ്യവാൻ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ എല്ലാവിധ വീഴ്ചകളും പോരായ്മകളും പുറത്തു കൊടുത്ത് അദ്ദേഹത്തെ ജന്നാത്തി ഫിർദൗസിൽ അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കബറിടം അള്ളാഹു പ്രകാശപൂർണമാക്കുകയും വിശാലമാക്കുകയും സന്തോഷപ്രദമാക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മളെയും അദ്ദേഹത്തെയും ജന്നാത്തി ഫിർദൗസിൽ വെച്ച് കൂട്ടുമാറാകട്ടെ. ഇതിനുവേണ്ടി പണിയെടുത്ത നമ്മുടെ നേതാക്കന്മാർ, ഐക്യം ആഗ്രഹിച്ചുകൊണ്ട് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, പ്രവർത്തിച്ച ആളുകളുണ്ട്. എല്ലാവർക്കും, നമ്മുടെ മുഴുവൻ നേതാക്കന്മാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുകയും പാപങ്ങൾ പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോഴുള്ള നേതൃത്വത്തിന് അള്ളാഹു എല്ലാവിധ കഴിവും ആയുസ്സും ആഫിയത്തും ആരോഗ്യവും സത്യത്തിൽ നമ്മളെ മുമ്പിൽ നിന്ന് നയിക്കാനുള്ള കഴിവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രവർത്തകർക്കും എല്ലാവർക്കും തമ്പുരാനെ, നിന്റെ മഹത്തായ കഴിവ് കൊണ്ടും നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും നിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും മറ്റുള്ള ആളുകൾക്ക് മാതൃകയായി മുമ്പിൽ നടക്കുവാണ് തൗഫീഖ് നാഥ നീ നൽകി അനുഗ്രഹിക്കണം നാഥ. റബ്ബന സുരിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം മുഖാമ റബ്ബന ളലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബന തഖബ്ബൽ മിന്ന ദുആഅന ഇന്നക അന്ത സമീഉൽ അലീം വ തുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين والحمد لله رب العالمين وصلى الله تعالى وسلم على خير خلقه نبينا محمد وعلى آله وصحبه أجمعين آمين برحمتك يا أرحم الراحمين السلام عليكم